അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കി 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 ഇരുന്നിരുന്ന സ്വഹാബാക്കൾ എത്ര കൊതിച്ചു. അന്തമുള്ളവരൊക്കെ അങ്ങനെ ചിന്തിക്കും, അല്ലാത്തവരൊക്കെ അങ്ങനെ ഒരു പോക്ക് പോകും. ആ കൂട്ടത്തില് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ തന്നെ ജീവിച്ച അവിടുത്തെ സഹചരന്മാരിലും അവിടുത്തെ സേവകന്മാരിലും ഒരുത്തര സൗബാൻ റളിയല്ലാഹു അൻഹു. നമ്മൾ എത്ര തവണ കേട്ടതാ കഥ, ഞാൻ കഥ പരത്തുന്നില്ല. സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുറാഫഖത്ത് കിട്ടുകയില്ലയോ എന്ന ആശങ്ക കൊണ്ട് മെലിഞ്ഞു 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 പോകുന്ന ഒരവസ്ഥ മഹാനർക്ക് വന്നുവെങ്കിൽ റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കളുടെ ഒക്കെ അവസ്ഥ അത് തന്നെയാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾ കണ്ടില്ലേ നിങ്ങൾ, മഹാനവർകള് തന്റെ മക്കളോട് പറയുന്നത്, ഞാൻ എപ്പോഴാണോ മരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്നെ മറമാടണം. രാത്രിയിൽ മരിച്ചാൽ നിങ്ങൾ പകലത്തേക്ക് കാത്തുവെക്കരുത്, രാത്രി തന്നെ എന്നെ മറമാടണം. എപ്പോഴാണ് ഞാൻ മരിച്ചത് എന്ന് വെച്ചാൽ അപ്പൊ തന്നെ എന്നെ മറമാടണം. ബഹുമാനപ്പെട്ട ഒരു വസിയത്ത് ചെയ്യുകയാണ്. കുളിപ്പിക്കേണ്ടത് തന്റെ ഭാര്യയായിരിക്കണം എന്ന് വസിയത്ത് ചെയ്യുന്നത് പോലെ, അത് മറ്റൊന്നു കൊണ്ടുമല്ല. ഏതൊരാളെയും കുളിപ്പിക്കുന്നത് അവരുടെ ഭാര്യയാകുന്നതല്ല നല്ലത്, പെണ്ണുങ്ങളെക്കാൾ നല്ലത് പുരുഷന്മാരാണ്. പുരുഷന്മാരുടെ എല്ലാം കഴിഞ്ഞിട്ടേ പെണ്ണുങ്ങൾ കുളിപ്പിക്കുന്നത് നന്നുള്ളൂ. പക്ഷേ സിദ്ദീഖുല്ലക്ക് പറയുന്നവര് തന്റെ മേനി മുഴുവൻ കണ്ടിട്ടുള്ള തന്റെ ഭാര്യ മാത്രം കണ്ടാൽ മതി തന്റെ മരണശേഷം എന്ന് ആഗ്രഹിച്ചു ൊണ്ട് സ്വന്തം ഭാര്യ കുളിപ്പിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ട് എപ്പോൾ മരിച്ചു അപ്പോൾ നിങ്ങൾ എന്നെ അടക്കം ചെയ്യണം, രാത്രിയാണെങ്കിൽ പകലിലേക്ക് വെക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ബഹുമാനപ്പെട്ട വഫാത്താകുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ വഫാത്തായ തിങ്കളാഴ്ചക്കു ശേഷം ചൊവ്വാഴ്ച, ഇവിടെ രാത്രിയാണ് ലൈലത്തു സലാസ, ചൊവ്വാഴ്ച രാവിന്, അതായത് തിങ്കളാഴ്ച അസ്തമിച്ച രാവിന്, ആ രാവിന് വഫാത്തായപ്പോ അപ്പൊ തന്നെ അവരടക്കം ചെയ്യുകയാണ്. പകലത്തേക്ക് കാത്തിട്ടില്ല. ആരാണ്? അന്നത്തെ ഖലീഫയാണ്, ലോക മുസ്ലിംകളുടെ നേതാവാണ്. ലോകത്തെവിടെ നിന്നെങ്കിലുമുള്ള ഏതെങ്കിലും തന്റെ ഒരുറ്റവരോ ഉടയവരോ വരാൻ കാത്തിരിപ്പില്ല. രാത്രിക്ക് രാത്രി തന്നെ മഹാനരെ മറമാടുകയാണ്. ആ മറമാടാനുള്ള താല്പര്യം മഹാനവർ വിവരിക്കുന്നത് എന്താണെന്നറിയുമോ? എനിക്കേറ്റവും എന്റെ മനസ്സിനിഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ ഹബീബുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കാൻ എനിക്ക് കിട്ടുന്ന അവസരം ഏതാണോ ആ അവസരമാണ്, അതെനിക്ക് ഇപ്പം കിട്ടുന്നുവോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അടുത്ത സെക്കൻഡിൽ കിട്ടുന്നുവോ അതാണ് തൊട്ടടുത്ത് ഇഷ്ടം, അതിനടുത്ത സെക്കൻഡിൽ കിട്ടുന്നുവോ അതാണ് എനിക്കിഷ്ടം. പിന്നെ നിങ്ങൾ എന്നെ കാത്തുവച്ചാൽ എന്റെ ഹബീബിന്റെ അടുത്തേക്ക് പോകുന്നത് ഞാൻ പിന്തുകയല്ലേ, അങ്ങനെ പിന്തിപ്പോകാതെ എന്റെ ഹബീബിന്റെ കൂടെ തന്നെ ഇരിക്കാൻ എനിക്ക് പറ്റണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടൊന്നും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെയും അടുപ്പത്തിന്റെയും ബന്ധം ഞാനും എന്റെ ഹബീബും ഒരു ഉറുമ്പിന്റെ ദ്വാരത്തിലാണ് ഒന്നിച്ചു കൂടുന്നതെങ്കിൽ ഉറുമ്പിന്റെ ദ്വാരമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും, ഇടുങ്ങിയ ഒരു ദ്വാരമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി വസിക്കാൻ കിട്ടുന്നതെങ്കിൽ ആ ഹബീബായ നബിയോടൊപ്പമുള്ള എന്റെ സഹവാസവും കൂട്ടും. ഉദ്യാനത്തിലിരിക്കുന്നത് പോലെ, ഒരു എസ്റ്റേറ്റിലിരിക്കുന്നത് പോലെ, വിശാലമായ ഒരു തോട്ടത്തിലിരിക്കുന്നത് പോലുള്ള അനുഭവം എന്റെ മനസ്സിലുണ്ടാകുമെന്ന് പറഞ്ഞ മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ കൂടാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് തന്നെ കാത്തുവെക്കാതെ പെട്ടെന്ന് മറമാടണമെന്ന് പറയുന്നത്. ഇത് സ്വർഗത്തിലല്ല, ബർസഖിലാ. ബർസഖിൽ മുത്തനബിയോടൊപ്പം ഇരിക്കാനുള്ള അവസരം പെട്ടെന്ന് കിട്ടാൻ പെട്ടെന്ന് കൊതിച്ചു പോവുകയും അതിന്റെ അവസരം നഷ്ടപ്പെട്ടു പോകരുത്, വൈകിപ്പോകരുതെന്ന് കൊതിക്കുകയും ചെയ്ത സ്വഹാബാക്കൾ ചരിത്രം പറഞ്ഞാൽ, ഓരോരുത്തരുടെ അനുഭവം പറഞ്ഞാൽ നീണ്ടുപോകും.